ഓം ശാന്തി. ഇന്ന് ശോഭാബ നൽകിയ വരദാനമാണ്, എല്ലാം എന്നിലൂടെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്വയം സർവശക്തിവാനായ ഭഗവാനാണെന്ന സ്മൃതിയിലൂടെ വലിയ കാര്യങ്ങൾ പോലും സഹജമായി ചെയ്യുന്ന നിമിത്ത ഭാവമുള്ളവരായി ഭവിക്കട്ടെ. എങ്ങനെയാണോ ജനക മഹാരാജാവ് തൻ്റെ എല്ലാം സമർപ്പിച്ചു, തൻ്റെ മനസ്സും അവസാനം സമർപ്പിച്ചു, അപ്പോൾ മനസ്സിൽ പിന്നെ വരേണ്ട ചിന്തകൾ അല്ലെ, ബുദ്ധിയിൽ പിന്നെ വരുന്ന സങ്കല്പങ്ങൾ ഭഗവാന്റെ നിർദ്ദേശപ്രകാരമുള്ളതായിരിക്കണം. അപ്പോൾ അങ്ങനെ പൂർണ്ണമായി സമർപ്പിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് അപ്പോൾ മോഹം പൂർണ്ണമായും നഷ്ടമായപ്പോൾ അശരീരി സ്ഥിതി വളരെ ലൈറ്റായ അവസ്ഥ അനുഭവിക്കാൻ സാധിച്ചു. അദ്ദേഹം ജീവൻമുക്ത അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് രാജ്യം ഭരിച്ചത്. അദ്ദേഹം വലിയ ഗുരുവായി മാറി. എപ്പോഴാണ് നമ്മളും ശിവബാബയുടെ മുന്നിൽ മനസ്സ് പോലും സമർപ്പിക്കണം, ബുദ്ധിയെ സമർപ്പിക്കണം, അപ്പോൾ നമുക്ക് വലിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കും, നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ. എങ്ങനെയാണ് അംഗദൻ രാവണൻ്റെ രാജ്യത്തിൽ പോയിട്ട് ധൈര്യത്തിൻ്റെ ഒരു ചുവട് വെച്ചു, കാരണം വിശ്വാസമാണ് എന്നെ ഭഗവാൻ രക്ഷിക്കും, ഇത് ഭഗവാൻ്റെ കാര്യമാണ്, ആണ് എൻ്റെ കാര്യമല്ലല്ലോ. അപ്പോൾ തനിക്ക് കഴിവില്ലെങ്കിൽ പോലും പക്ഷെ ഭഗവാൻ തന്നെ സഹായിക്കും എന്ന ധൈര്യത്തോടുകൂടി ഒരു ചുവട് വെച്ചു. അപ്പോൾ ബാബു പറയല്ലോ അംഗദനെ പോലെ ആയി മാറണം. അതുപോലെ തന്നെ എങ്ങനെയാണോ യുദ്ധക്കളത്തിൽ വെച്ച് നേരത്തെ വിജയിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന അർജുനന്, കാരണം സ്വയം ഭഗവാനാണ് കൂടെയുള്ളത്, കൂട്ടുകാരനെ രഥം നയിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ തനിക്ക് ആയുധബലം കുറവാണ് ഇല്ല ആൾബലം കുറവാണ് എങ്കിൽ പോലും വിജയിക്കുന്നു നേരത്തെ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബാബ പറയുന്നത് നമുക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും നിമിത്ത ഭാവം, ഇത് ഭഗവാൻ്റെ കാര്യമാണ്, എന്നിലൂടെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വയം ഭഗവാനാണ്. അപ്പോൾ നമുക്ക് ധൈര്യം വരും, ധൈര്യത്തിൻ്റെ ചുവട്, ഒരു ചുവട് വെച്ചാൽ ആയിരം ചുവട് സഹായം ചുവട് വയ്ക്കാൻ ഭഗവാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ തന്നെ എത്ര വലിയ കാര്യം, ഇങ്ങനെ ജനക മഹാരാജാവ് രാജ്യം തന്നെ ഭരിക്കുന്നത്, അപ്പം രാജ്യം ഭരിച്ചിട്ട് ഒരുത്തരം ചിന്തയില്ലാത്ത ചക്രവർത്തിയായിരിക്കുക എന്ന അവസ്ഥ അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അശരീരി സ്ഥിതി ആത്മസ്ഥിതി ഇരുന്നുകൊണ്ട് വളരെ ഭാരരഹിതമായിട്ട് കാര്യം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ ഞാൻ വിജയിക്കും, മുമ്പിൽ മൊത്തം പ്രശ്നങ്ങളാണ്, പക്ഷേ ഞാൻ വിജയിക്കും എന്ന ഉറപ്പോടുകൂടി കാര്യം ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ നിമിത്ത ഭാവമുള്ളവരായി ഭവിക്കട്ടെ എന്നായിരുന്നു ശിവബാബയുടെ വരദാനം. ഓം ശാന്തി.